നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. ഏകദേശം 48 ദിവസത്തോളം നീണ്ടുനിന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ വലിയ തിരിച്ചടികളാണ് ഇസ്രയേൽ നേരിട്ടത്. ഇസ്രയേൽ ഒരിക്കലും വിചാരിക്കാത്ത തരത്തിലുള്ള ചെറുത്തുനിൽപ്പായിരുന്നു ഹമാസ് നടത്തിയത്. ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല ഇസ്രയേലിന് നേർക്ക് ആക്രമണമുണ്ടായത്. വിവിധ വിമത ഗ്രൂപ്പുകൾക്ക് നേർക്ക്, ഇസ്രയേലിനെ ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുള്ള വിവിധ വിമത ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ഇസ്രയേലിനെതിരെ ആക്രമണമുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് യമനിൽ നിന്നുള്ള ഹൂദികളുടെ ആക്രമണവും അതുപോലെ തന്നെ ലബനോണിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണവും ഒക്കെയായിരുന്നു. സിറിയയിൽ നിന്നും ഷിയ വിമത ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ഇസ്രയേലിന് നേർക്ക് ആക്രമണമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ചുറ്റും വളഞ്ഞിട്ട് ഇസ്രയേലിനെ ആക്രമിക്കുകയാണ് ചെയ്തത്. കരയുദ്ധത്തിൽ ഇസ്രായേൽ നേരിട്ട തിരിച്ചടി നമുക്കറിയാം. കരയുദ്ധത്തിൽ ഇസ്രായേൽ തിരിച്ചടി നേരിട്ടതോടുകൂടി വലിയ നാശനഷ്ടം ഇസ്രായേൽ സൈന്യത്തിനുണ്ടായതോടുകൂടിയാണ് ഇസ്രായേൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് തന്നെ നീങ്ങിയത്. എന്തായാലും ഇത്തരത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇസ്രായേലിന് ഈ 48 ദിവസങ്ങൾ നീണ്ട യുദ്ധത്തിലുണ്ടായത്. അതിൽ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ അവർക്ക് അപ്രതീക്ഷിതമായി ലഭിച്ച തിരിച്ചടി എന്ന് പറയുന്നത് കടൽ മാർഗം ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണമായിരുന്നു. ഇസ്രായേലിൻ്റെ രണ്ട് കപ്പലുകൾക്ക് നേർക്കാണ് ആക്രമണമുണ്ടായത്. ഒരു കപ്പൽ യമനിലെ ഹൂദി വിമതർ തട്ടിയെടുത്തിരുന്നു. തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ഇസ്രയേലി പൗരൻ്റെ സഹ ഉടമസ്ഥതയിലുള്ള കപ്പലായിരുന്നു ഹൂദി വിമതർ തട്ടിയെടുത്തത്. ഹൂദി വിമതർ ഈ കപ്പൽ തട്ടിയെടുക്കുന്നതിൻ്റെ വീഡിയോ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഹെലികോപ്റ്ററിലും സ്പീഡ് ബോട്ടുകളിലുമായി വന്ന ഹൂദി വിമതർ ഈ കപ്പലിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അവർ അത് തട്ടിയെടുക്കുകയുമായിരുന്നു. ഈ കപ്പൽ മോചിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നു വരികയാണ്. അതിനു പിന്നാലെയാണ് ഇക്കഴിഞ്ഞ ദിവസം ഇറാൻ്റെ നേതൃത്വത്തിൽ ഡ്രോൺ ആക്രമണവും ഇസ്രയേൽ കപ്പലിന് നേർക്ക് ഉണ്ടായി എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ചെങ്കടലിലൂടെയാണ് പ്രധാനമായിട്ടുമുള്ള കപ്പൽ പാത. ഇസ്രയേലിൻ്റെ നിരവധി വാണിജ്യ ചരക്ക് കപ്പലാണ് ചെങ്കടൽ വഴി സഞ്ചരിക്കുന്നത്. ചെങ്കടൽ വഴി ഈ കപ്പൽ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം യമൻ തീരം വഴി സഞ്ചരിക്കേണ്ടതായി വരും. യമൻ ഈ ചെങ്കടലുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ്. അതിനാൽ തന്നെ യമനിലുള്ള ഹൂദി വിമതർക്ക് ഈ ചെങ്കടൽ വഴി പോകുന്ന ഇസ്രയേലിൻ്റെ വാണിജ്യ കപ്പലുകൾക്ക് നേർക്ക് ആക്രമണം നടത്തുവാനും അല്ലെങ്കിൽ ആ കപ്പൽ തട്ടിയെടുക്കുവാനും വളരെ എളുപ്പമാണ്. കാരണം ഇറാൻ്റെ അടക്കം സഹായം ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. ഇത്തരത്തിൽ ഇസ്രയേൽ കപ്പലുകൾക്ക് നേർക്ക് വ്യാപകമായ ഭീഷണി ഉയർന്നതോടുകൂടി രണ്ടാമത്തെ ഇസ്രയേൽ കപ്പലിന് നേർക്കും ആക്രമണം ഉണ്ടായതോടുകൂടി ഈ വിഷയം വളരെ ഗൗരവത്തിലെടുത്തിരിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും. അതിനാൽ തന്നെ ഇതാ അമേരിക്കയുടെ വിമാന അന്തർവാഹിനി കപ്പൽ ഇസ്രയേലി കപ്പലുകൾക്ക് സംരക്ഷണം നൽകുവാനായി ഇതാ ഇസ്രയേൽ തീരത്തേക്ക് എത്തിച്ചേരുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഐസൻഹോവർ ഹോർമോസ് എന്ന് പറയുന്ന അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലാണ് ഇസ്രയേലിൻ്റെ തീരത്തേക്ക് എത്തുന്നത്. ഇസ്രയേൽ കപ്പലുകൾക്ക് നേർക്ക് ആക്രമണം തുടർച്ചയായി ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കപ്പലെത്തുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. വിമാന അന്തർവാഹിനി കപ്പലാണ്. അതിനാൽ തന്നെ ഇസ്രയേൽ കപ്പലുകൾക്ക് നേർക്ക് ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അന്തർവാഹിനി കപ്പലുകൾക്ക് നേർക്ക് ആക്രമണകാരികൾക്കെതിരെയുള്ള നടപടികൾക്ക് സാധ്യതയുണ്ട്, ആക്രമണത്തിന് സാധ്യതയുണ്ട്. പക്ഷേ ഇതൊന്നും തങ്ങൾ കാര്യമാക്കുന്നില്ല എന്നത് തന്നെയാണ് ഈ വിമതർ പറയുന്നത്. ചെങ്കടലിൽ കൂടി ഇനിയും ഇസ്രയേൽ കപ്പലുകൾ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തങ്ങളുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. ഇസ്രയേൽ എത്രത്തോളം പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അവസ്ഥയാണിത്. ഇസ്രയേൽ എത്രത്തോളം സ്വയം പര്യാപ്തമല്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. ഇസ്രയേലിന് ഈ ആക്രമണങ്ങളെ ഒറ്റയ്ക്ക് പ്രതിരോധിക്കുവാൻ വേണ്ടി കഴിയുന്നില്ല എന്നതാണ്. ശരിക്കും ഇസ്രയേലിൻ്റെ ബലഹീനതയാണ് ഈ സംഭവങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്. എല്ലാത്തിനും അമേരിക്കയുടെ സഹായം വേണം. യമനിൽ നിന്നടക്കമുള്ള അല്ലെങ്കിൽ ഹിസ്ബുള്ള അടക്കമുള്ള ഗ്രൂപ്പുകൾ തൊടുത്തുവിടുന്ന മിസൈലുകളെ പ്രതിരോധിക്കണമെങ്കിൽ അമേരിക്കയുടെ അന്തർവാഹിനി കപ്പലുകൾ വേണം. ഇപ്പോൾ നമുക്കറിയാം, മെഡിറ്ററേനിയൻ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ അന്തർവാഹിനി കപ്പലുകളാണ് ഈ മിസൈലുകളെയൊക്കെ പ്രതിരോധിക്കുന്നത്. ഇപ്പോൾ ഇസ്രയേൽ കപ്പലുകൾക്ക് നേർക്ക് ആക്രമണം നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കണമെങ്കിലും ഇപ്പോൾ അമേരിക്കയുടെ സഹായം വേണമെന്നതാണ് ഇസ്രയേലിൻ്റെ അവസ്ഥ. യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഒട്ടും സ്വയം പര്യാപ്തമല്ല എന്നതുകൂടിയാണ് ഈ യുദ്ധം തെളിയിച്ചു തന്നിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യം അത്രത്തോളം ദുർബലമാണ് എന്നത് നാം കണ്ടിരുന്നു. കരയാക്രമണത്തിൽ പോയ ഇസ്രായേൽ സേനയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടി ഇസ്രായേൽ സേനയുടെ ദൗർബല്യമാണ് തുറന്നു കാണിച്ചത്. അതിനു പുറമെ സമുദ്രത്തിലും ഇസ്രായേൽ എത്രത്തോളം വീക്കാണ് എന്നതിൻ്റെ വാർത്തകളാണ് പുറത്തു വരുന്നത്. എല്ലാത്തിനും അമേരിക്കയുടെ സഹായം ഇസ്രായേലിന് വേണം എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിനു മുന്നിൽ ഇസ്രായേലിനുണ്ടായിരുന്ന എല്ലാ വിലയും ഈ ഒരു 48 ദിവസത്തെ യുദ്ധത്തോടുകൂടി ഇല്ലാതായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.